25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും എനിക്ക് തരപ്പെടുത്തി തരാമെന്നാണ് ആ വിളിച്ച ആള് സംസാരിച്ചത്. കൃത്യം നടത്തി തിരിച്ച് അന്ന് അന്ന് ആ ദിവസം രാത്രിയോ അത് കഴിഞ്ഞിട്ടോ ഏതോ ഒരു ദിവസങ്ങളിൽ ഈ സംഭവം നേരെ കാക്കനാടുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള ഒരു രീതിയിൽ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചപ്പോൾ, ജോലി കിടക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചപ്പോൾ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ കാര്യം അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെടുത്തും അതുപോലെ വിചാരണ കോടതിയിലും 164 കൊടുക്കുന്ന മൊഴി കൊടുക്കുന്ന കോടതിയിലും ഞാനത് കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആളാണ് വിളിക്കുന്നത്, അതായത് ദിലീപിന്റെ അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് അയാൾ ആ ഓഡിയോയിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഒരു തെളിവായിട്ട് സീൽ ചെയ്ത് കോടതിയിൽ ഇരിക്കുന്നതാണ്. നടൻ ദിലീപിന്റെ അഭിഭാഷകൻ മറ്റൊരാൾ വഴി പണം നൽകി തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നെന്ന് തുറന്നു പറഞ്ഞ് സാക്ഷിയായ ജിൻസൺ. കേസിലെ പ്രതിക്ക് ശിക്ഷ ലഭിക്കൂ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അപ്പം ദിലീപിന്റെ അഭിഭാഷകൻ മറ്റൊരാൾ വഴി താങ്കൾക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അഭിഭാഷകൻ മറ്റൊരാൾ വഴി എന്നോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഞാനതിന് വഴങ്ങുന്നില്ല എന്നുള്ള ഒരു ടോണ് വന്നപ്പോ അത് പിന്നീട് വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു ഒരു വാഗ്ദാനം തന്നിരുന്നത്? 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും എനിക്ക് തരപ്പെടുത്തി തരാമെന്നാണ് ആ വിളിച്ച ആള് സംസാരിച്ചത്. അപ്പൊ ഈ ജയിലിലുള്ള സുനിയുമായിട്ട് സംസാരിക്കാറുണ്ടോ? സുനിയായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ ഈ കേസിന്റെ തുടരന്വേഷണത്തെ കുറിച്ച്? ആ, ഈ അടുത്തിടയ്ക്ക് വിളിച്ചതാണ്, അതായത് ഒരാഴ്ച മുമ്പ് December 31 എന്നെ വിളിക്കുകയാണ് ചെയ്തത്. വിളിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ, എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചോദിച്ച് എന്നോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാനപ്പോ അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് അവനോട് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കേസിലെ പലരും കൂറുമാറി, അപ്പൊ ഇപ്പോഴും താങ്കൾ ഓർച്ച് നിൽക്കുകയാണ്? തീർച്ചയായിട്ടും, ഞാൻ അന്ന് എന്താണോ സ്റ്റാൻഡ് എടുത്ത് അതേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ ഓക്കെ. അത് ചുരുക്കം പേരാണ് അങ്ങനെ നിൽക്കുന്നതെന്നാണ് അറിയുന്നത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരുപാട് സമ്പത്തും അതുപോലെ ഈ അഭ്രപാളികളിലും അതുപോലെ ഈ സിനിമ മേഖലയിലൊക്കെ ഒരുപാട് സാധ്യതകൾ കൽപ്പിക്കുന്ന പലരും അത്തരം കാര്യങ്ങൾ വേണ്ട, ഇല്ല, ഒഴിവാക്കപ്പെടുവോ അല്ലെങ്കിൽ അങ്ങനെ ചില ഭൗതിക നേട്ടങ്ങളെയൊക്കെ കണക്കാക്കിയിട്ട് അത് മാറിപ്പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവരൊക്കെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പറയുന്നതെന്നാണ് നമ്മൾ ഈ വാർത്തകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ദിലീപ് ഈ ശശികളെ പണവും സ്വാധീനവും ഉപയോഗിച്ച് മറുപടി ചാടിക്കുന്നതിനാണോ? അങ്ങനെയാണ് നമ്മള് പൊതുവെ വാർത്തകളും മറ്റ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്, പണം ഉണ്ടെങ്കിൽ പണത്തിന് മേലെ, സുനി പറഞ്ഞതുപോലെ പണത്തിന് മേലെ പരിന്തും പറക്കാത്തൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിൽ കാണുന്നത്. താങ്കള് ഈ ദിലീപിനെയും ഈ നടൻ, ക്ഷമിക്കണം, താങ്കൾ ഈ ദിലീപിനെയും ഈ പൾസ സുനിയും ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ല, ഒരുമിച്ചൊന്നും കണ്ടിട്ടില്ല. ഞാൻ ദിലീപിനെ കണ്ടിട്ടേ ഇല്ല. നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഈ സംവിധായകൻ പറയുന്നത് ഈ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിൽ, ദിലീപിന്റെ കയ്യിൽ എത്തിയിരുന്നു, അതിനെ കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ? അതിനെ കുറിച്ചല്ല, അതായത് ഈ കൃത്യം നടത്തി തിരിച്ച് അന്ന് അന്ന് ആ ദിവസം രാത്രിയോ അത് കഴിഞ്ഞിട്ടോ ഏതോ ഒരു ദിവസങ്ങളിൽ ഈ സംഭവം നേരെ കാക്കനാടുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള ഒരു രീതിയിൽ ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ചപ്പോ, ജയിലിൽ കിടന്ന സമയത്ത് ഫോണിൽ സംസാരിച്ചപ്പോ അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ കാര്യം അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരെടുത്തും അതുപോലെ വിചാരണ കോടതിയിലും 164 കൊടുക്കുന്ന മൊഴി കൊടുക്കുന്ന കോടതിയിലും ഞാനത് കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ പൾസസിന്റെ അമ്മ പറയുന്നത് ദിലീപ് അവൻ മകനെ പെടുത്തിയതാണെന്നാണ്. അതിനെ കുറിച്ച് എന്താ? പെടുത്തിയതാണെന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം പ്രേരണ ചുമത്തി, പ്രേരണ ചുമത്തിയപ്പോ, ഇപ്പോ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നു, മലയാളി വാർത്ത, മലയാളി വാർത്തയുടെ ഒരു വാർത്ത വളച്ചൊടിച്ച് ചെയ്യണം. നിങ്ങളൊരു പ്രാരാബ്ധക്കാരനാണെങ്കിൽ നിങ്ങളോടൊരു വാർത്ത വളച്ചൊടിച്ച് ചെയ്യണമെന്ന് നിങ്ങളുടെ MD പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാരാബ്ധക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്തിരിക്കും. നിങ്ങൾക്കൊരു അമിതമായ പ്രതിഫലം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ചെയ്യില്ലേ? എന്ന് പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഡ്രൈവറായി നടന്ന ഒരാളുടെ അടുത്ത് അമിതമായിട്ടുള്ള ഒരു കാര്യം, വലിയൊരു ഓഫർ വെച്ച് ഇതുപോലെ ചെയ്താൽ വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനൊരു മനസ്സും കൂടെ ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് പെട്ടു എന്ന് കണ്ടതിന് ശേഷം ഏറ്റവും അവസാനം കൈയൊഴിഞ്ഞ് പോവുക എന്ന് പറയുമ്പോൾ അത് അതിനകത്ത് ചെയ്ത കൃത്യം നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല.
പക്ഷെ അതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കൈയൊഴിഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പ്രവണതയല്ലോ. അതിന്റെയാണ് ഇപ്പൊ നിലവില് വെറുതെ കിടന്ന് ഈ ഇങ്ങനെ കിടന്ന് കയ്യും കാലിട്ട് അടിക്കുന്നതിന്റെ കാര്യം അതുകൊണ്ടായിരിക്കും. എന്തായാലും കേസ് സത്യം തെളിയും എന്ന് തന്നെയല്ലേ? സത്യം തെളിയണം എന്നാണ്, പക്ഷെ സത്യം തെളിയോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ജുഡീഷ്യറി പോലും ഞാൻ ചില മൊഴികള് കോടതിയിൽ പറഞ്ഞപ്പോ എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ട്, അതായത് എന്നെ ചില ഓഫറുകൾ പറഞ്ഞുകൊണ്ട് എന്നെ ഒരാള് വിളിച്ച സമയത്ത് ഇന്ന ആളാണ് വിളിക്കുന്നത്, അതായത് ദിലീപിന്റെ അഡ്വക്കേറ്റ് രാമൻപിള്ള പറഞ്ഞിട്ടാണ് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് അയാൾ ആ ഓഡിയോയില് പരാമർശിക്കുന്നുണ്ട്. അത് ഒരു തെളിവായിട്ട് സീൽ ചെയ്ത് കോടതിയിൽ ഇരിക്കുന്നതാണ്. അതിൽ ഉള്ള വേർഡ് ഞാൻ അന്ന് കോടതിയിൽ വെച്ച് ജുഡീഷ്യറിയുടെ മുമ്പിൽ പറഞ്ഞപ്പോ അത് കൈകാര്യം ചെയ്യേണ്ട അവരൊന്നും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്താതെ അതെന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല എന്ന് ഞാൻ ചോദിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞപ്പോ ഇവരൊക്കെ എന്നെ പരിഹസിച്ച് കളിയാക്കി സംസാരിക്കുന്ന ഒരു രീതിയാണ് അവിടെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കപ്പെടുകയാണോ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യം 100% എത്രത്തോളം കീഴ്ക്കോടതിയിൽ എത്രത്തോളം അത്, അതായത് നിലവിലെ വിചാരണ കോടതിയിൽ എത്രത്തോളം അത് സത്യസന്ധമായി തെളിയും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. അതായത് ദിലീപിന്റെ ഈ പണവും സ്വാധീനമൊക്കെ ഉപയോഗിച്ച് കേസിനെ വളച്ചൊടിക്കും എന്നൊരു ആശങ്കയുണ്ടല്ലോ. അങ്ങനെ ആയിക്കൂടായില്ല. കാരണം അതിലിപ്പോ കാടടച്ചു പിടിക്കുകയല്ല, അങ്ങനെയൊക്കെ ആയിപ്പോയാൽ അതിൽ അതിശയപ്പെടാനില്ല.